ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. സബാസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രൗണീൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഉള്ള നല്ല സോഫ്റ്റും പുറമെ നല്ല ക്രഞ്ചിയുമായിട്ട് നല്ല ടേസ്റ്റാണ് ഈ ഒരു ബ്രൗണി കഴിക്കാൻ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും ഈ ഒരു ബ്രൗണി. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രൗണി ഉണ്ടാക്കുന്നതെന്ന്. അതിനു മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിനുശേഷം തൊട്ടടുത്ത് കാണുന്ന ആ ഒരു കുഞ്ഞു ബെല്ലൈക്കണും കൂടെ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും കൂടെ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രൗണി ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചോക്ലേറ്റും ബട്ടറും കൂടെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒരു ബൗള് വെച്ച് കൊടുക്കുക. എടുക്കുന്ന സമയത്ത് ഒട്ടും നനവില്ലാത്ത ബൗള് വേണം എടുക്കാൻ. ഇനി ഇതിലേക്ക് അര കപ്പ് ഡാർക്ക് കോമ്പൗണ്ട് ഞാൻ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. ഇനി പെട്ടെന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് നേരത്തെ ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചോക്ലേറ്റ് മുഴുവനും നന്നായിട്ട് മെൽറ്റായി കഴിയുമ്പോൾ ഇതിലേക്ക് ഞാൻ 100 ഗ്രാം അൺസാൾട്ടഡ് ബട്ടർ എടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ചോക്ലേറ്റിൽ കടന്നിട്ട് ബട്ടറും നന്നായിട്ട് മെൽറ്റായി വരണം. ഇതിൻ്റെ ചൂട് കൊണ്ട് പെട്ടെന്ന് തന്നെ മെൽറ്റായി കൂടും. അപ്പോൾ ചോക്ലേറ്റും ബട്ടറും ഒക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫാക്കിയതിന് ശേഷം ഇതൊന്ന് മാറ്റിവെക്കാം. ഇനി നമുക്ക് മൈദയൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 3/4 കപ്പ് മൈദയും 1/4 കപ്പ് കൊക്കോ പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചു കൊടുക്കുക. ഒരു തവണ അരിച്ചാൽ മതി. നമ്മൾ കേക്കിന് അരിക്കുന്നത് പോലെ 3 തവണ അരിച്ചെടുക്കണ്ട, ഒരു തവണ മാത്രം അരിച്ചെടുത്താൽ മതി. അങ്ങനെ ഒരു തവണ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒരു മിക്സീൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ നനവൊന്നും ഇല്ലാതെ മിക്സീൻ്റെ ജാർ എടുക്കുക. ഇനി ഇതിലേക്ക് 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ പഞ്ചസാര നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പഞ്ചസാര പൊടിച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് 2 റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയും പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്നേരം ക്യാമറ ഓഫായി പോയതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ ചെയ്താൽ മതി. പിന്നെ ഞാൻ എടുത്തത് വലിയ മുട്ടയാണ്. നിങ്ങൾ എടുക്കുന്നത് ചെറിയ മുട്ടയാണെങ്കിൽ 3 മുട്ട എടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് 1 മിനിറ്റോളം ഒന്ന് അടിച്ചെടുക്കുക. അങ്ങനെ മുട്ടിയും വാനില എസൻസും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു ചോക്ലേറ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അത് പകുതിയോളം ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് മിൽക്ക് ചോക്ലേറ്റ് ചിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോക്ലേറ്റ് ചിപ്പ് തന്നെ ചേർക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ചോക്ലേറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും ബ്രൗണി കഴിക്കുമ്പോൾ, ഉള്ളിലിങ്ങനെ കടിക്കുമ്പോൾ. അപ്പോൾ അതേതാണോ നിങ്ങൾക്കിഷ്ടം അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബ്രൗണീൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ പണിയുള്ളൂ, എളുപ്പമാണ്. ഇനി നമുക്കിതൊരു കേക്ക് ടീനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 7 ഇഞ്ചിൻ്റെ ഇതുപോലത്തെ സ്ക്വയർ ഷേപ്പിലുള്ള കേക്ക് ടീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അടിയിലും സൈഡിലും ഒക്കെ ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈയൊരു ബാറ്റർ റെഡിയാക്കുന്നതിന് മുമ്പായിട്ട് തന്നെ കേക്ക് ടീന് ഇതുപോലെ സെറ്റാക്കി വെക്കുക. എന്നിട്ട് റെഡിയാക്കിയ ബ്രൗണി മിക്സ് മുഴുവനും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഒരു സ്പാച്ചുല വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക.
എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഞാനിത് ഓവണിലാണ് ബേക്ക് ചെയ്യുന്നത്. ഓവണിലോ സ്റ്റൗ ടോപ്പിലോ ഏതിലും വേണമെങ്കിലും നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ആക്കിയ ഓവനിൽ ഒരു 30 മിനിറ്റാണ് ഈ ഒരു ബ്രൗണി ബേക്കാവാനായിട്ട് ടൈം എടുക്കുക. 170 ഡിഗ്രിയിൽ 30 മിനിറ്റ്. അപ്പോൾ ഇതൊന്ന് ബേക്ക് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ ബ്രൗണി ബേക്കായതിന് ശേഷം ഓവനിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. കറക്റ്റ് 30 മിനിറ്റാണ് കേട്ടോ ഈ ഒരു ബ്രൗണി ബേക്കാവാനായിട്ട് ടൈം എടുത്തത്. കണ്ടോ, മുകൾ ഭാഗമൊക്കെ നല്ല ക്രഞ്ചി ആയിട്ടാണ് ഉള്ളത്. ഉള്ളത് നല്ല സോഫ്റ്റും ആയിരിക്കും. ഇതിപ്പോൾ നല്ല ചൂടാണ്. ഇനി ഇതൊന്ന് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ്. അങ്ങനെ ബ്രൗണി ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി കേക്ക് ടിന്നിൽ നിന്നും പുറത്തേക്ക് എടുത്തതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്യാം. നിങ്ങൾക്ക് എത്ര പീസാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം. അങ്ങനെ ബ്രൗണി മുഴുവനും കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇതുപോലെ ഒന്ന് സെർവ് ചെയ്തിട്ടുണ്ട്. ഉള്ളൊക്കെ കണ്ടോ, നല്ല സോഫ്റ്റും മുകൾ ഭാഗം നല്ല ക്രഞ്ചിയുമാണ്. ഇനി ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. നമ്മൾ ഇട്ട് കൊടുത്ത ആ ഒരു ചോക്ലേറ്റ് ചിപ്പ് ഉണ്ടല്ലോ, അതൊക്കെ ഇത് കണ്ടോ ഇതുപോലെ ഉള്ളിൽ ഇങ്ങനെ കിടക്കും. നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡെക്കറേഷനൊക്കെ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഞാനതൊന്നും ചെയ്യുന്നില്ല. അല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ ഒരു ബ്രൗണി. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എപ്പോഴും പറയുന്നത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.